ഇത് കല്യാണ സൗഗന്ധികം ആട്ട കഥയിലെ ഹനുമാൻ. മനസ്സിൽ രാമനാമം ഉരുവിട്ടുകൊണ്ട് തപസ് ചെയ്യുന്ന ഈ കഥാപാത്രത്തിന് അരങ്ങിൽ ജീവൻ നൽകുന്നത് കാവുങ്കൽ ചാത്തുണ്ണി പണിക്കർ. കഥകളിയുടെ ചരിത്രത്തിൽ ആറു തലമുറയുടെ പഴക്കമുള്ള കാവുങ്കൽ ശൈലിയുടെ അവസാനത്തെ കണ്ണി. അനുഗ്രഹീതരായ നിരവധി കലാകാരന്മാർക്ക് ജന്മം നൽകിയ മഹത്തായ പാരമ്പര്യത്തിന്റെ സ്മാരകമായ കാവുങ്കൽ തറവാട് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മാർത്ത വിചാരത്തിൽ പ്രശ്നകൽപ്പിച്ച വിഖ്യാത നടൻ കാവുങ്കൽ ശങ്കരപ്പണിക്കരുടെ കളരിയും ഇതുതന്നെ. മധ്യകേരളത്തിലെ കഥകളി കളരികളെല്ലാം ഏത് കാലത്തും ആഢ്യന്മാരായ നമ്പൂതിരിമാരുടെ സംരക്ഷണയിലുണ്ടായിട്ടുള്ളതാണ്. ജീവിക്കാൻ ഗതിയില്ലാത്ത കുറെ ആളുകൾ നമ്പൂതിരിമാരുടെ ആശ്രിതന്മാരായി അവർ നടത്തിയ കളരികളിൽ പോയി പഠിച്ച് കഥകളി ജീവിത ഉപാധിയാക്കി അങ്ങനെ മണ്ണടിഞ്ഞു പോയ ഒരു ചരിത്രം മധ്യകേരളം നമുക്ക് ധാരാളം കേൾക്കാനാവും. ഇതിനൊരു അപവാദമായിട്ട് നാം കാണുന്നത് കാവുങ്കൽ തറവാടാണ്. കാവുങ്കൽ തറവാട്ടിൽ അനവധി കാലങ്ങളായിട്ട് ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമെങ്കിലുമായിട്ട് ഈ കളരി തുടങ്ങുകയും കഥകളിയുടെ നാനാശാഖകളിലും നിഷ്ണാതരായിട്ടുള്ള കലാകാരന്മാരെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന കഥകളിക്ക് കിട്ടിയ കലാകാരന്മാരിൽ വളരെ പ്രശസ്തരായ കലാകാരന്മാരുടെ പേരുകൾ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. കാവുങ്കൽ ശങ്കരപ്പണിക്കർ ആണ് ഇതിൽ ഏറ്റവും പ്രശസ്തി ആർജിച്ചിട്ടുള്ള കലാകാരൻ. ഇരുപതാം നൂറ്റാണ്ടിൽ നാം കേൾക്കുന്ന രണ്ട് പ്രഗത്ഭനാമങ്ങൾ കാവുങ്കൽ ശങ്കരൻകുട്ടി പണിക്കരും കാവുങ്കൽ ചാത്തുണ്ണി പണിക്കരുമാണ്. കാവുങ്കൽ കഥകളി കളരിയുടെ പാരമ്പര്യം പറയുകയാണെങ്കിൽ ഒരു രണ്ടര നൂറ്റാണ്ടിൻ്റെ കാലം പറയേണ്ടി വരും. ഒരു പതിനെട്ടാം നൂറ്റാണ്ടിന് അടുത്തായിട്ടാണ് ഈ കളരികൾ ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. സാക്ഷാൽ കപ്ലിങ്ങായിട്ട് നമ്പൂതിരി തന്നെ കാവുങ്കൽ കുടുംബത്തിലെ ഒരു അംഗത്തെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോയി തൻ്റെതായ ചിട്ടകളും ചടങ്ങുകളും കഥകളിയുടേതായിട്ടുള്ള തൻ്റേതായിട്ടുള്ള ആശയങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് അതിനൊരു പുതിയ ജീവൻ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഒരു ചരിത്ര നിയോഗം പോലെ ഈ മഹാനടന്റെ കളരിയിലാണ് ചാത്തുണ്ണിയും ചൊല്ലിയാടി തുടങ്ങിയത്. പ്രാഥമികമായ പഠനത്തിന് ശേഷം കടമ്പൂർ ഗോപാലൻ നായരാണ് ചാത്തുണ്ണി പണിക്കരെ കഥകളി അഭ്യസിപ്പിച്ചത്. Ah
പാരമ്പര്യമായി ലഭിച്ച കലയും ഗുരുവിൽ നിന്ന് കിട്ടിയ ഉറച്ച അഭ്യാസമുറകളും കൗമാരത്തിൽ തന്നെ പണിക്കരെ അരങ്ങുകളിൽ സുപരിചിതനാക്കി. പൂമ്പള്ളി മനക്ക് വെച്ച് ഒരു കഥകളി അരങ്ങ് കണ്ട ഓർമ്മയുണ്ട്. ഇന്നത്തെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ അത് സുഭദ്രഹാരനായിരിക്കണം. ഇദ്ദേഹം വളരെയധികം ചടുലമായ ചൂടോടുകൂടിയിട്ടും വളരെയധികം പ്രസരിപ്പോടുകൂടിയും വന്ന് ഓടി വന്ന് ആൾക്കാരുടെ ഇടയിലോട് ഓടി വന്ന് ഈ കഥാപാത്രത്തിൻ്റെ കാൽക്കൽ വീഴുന്നതായിട്ടുള്ളൊരു ദൃശ്യം എൻ്റെ ഉള്ളിലെ കുട്ടിക്കാലത്ത് കണ്ടത് ചാത്തുറപ്പണിക്കലാണ്. ഞാൻ ഊടിയിൽ ഒരു കളി ഉണ്ടായിരുന്നു. ആ കളി കഴിച്ച് ബിജാരി കൊണ്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് വേദം കണ്ടു കണ്ടോ തിരിയല്ല അങ്ങനെ പിടിച്ചു. ഇപ്പോഴും ഇഷ്ടം ആരായും പിടിച്ചു താണ്ടുണ്ട് അമ്മാവത് വരണം എന്ന് പറഞ്ഞു. ഉദാഹരണം നമ്മൾക്ക് വരാന്ന് പറഞ്ഞു. ചാത്തുണ്ണി പണിക്കരൊക്കെ കഥകളി പഠിച്ച് അദ്ദേഹത്തിൻ്റെ കൗമാരകാലം ഒക്കെ ആകുമ്പോഴേക്കും കേരള കലാമണ്ഡലമൊക്കെ ഏതാണ്ട് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. കേരള കലാമണ്ഡലം സ്ഥാപിച്ചെങ്കിലും കഥകളിയുടെ ഭാവിയെക്കുറിച്ചൊന്നും അന്നും വളരെ ആശങ്ക നിലനിന്നിരുന്നു. വള്ളത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം കൊണ്ട് ഇതൊക്കെ ചെയ്തെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയൊക്കെ തകർന്നു വീണുകൊണ്ടിരിക്കുകയും ഫ്യൂഡലിസ്റ്റിന് തകർച്ച വന്നുകൊണ്ടിരിക്കുകയും ഈ നമ്പൂതിരിമാരായ പ്രഭുക്കന്മാർ ഇതിൽ നിന്നൊക്കെ അകലാൻ തുടങ്ങുകയും ചെയ്ത ഒരു കാലയളവിൽ കഥകളിക്ക് സുശോഭനമായൊരു ഭാവി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വളരെ ശങ്കയുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ശ്രീ ചാത്തുണ്ണി പണിക്കരാശൻ ദർപ്പണയിലേക്ക് പുറപ്പെടുന്നത്. ഇത് ചരിത്രത്തിൻ്റെ ഒരു ഒരു പ്രത്യേക ഘട്ടമാണ്. ആദ്യാവസാന വേഷക്കാരനായി നാട്ടിൽ അസൂയവഹമായ പ്രശസ്തി നിൽക്കുമ്പോഴാണ് പണിക്കർ അഹമ്മദാബാദിലേക്ക് യാത്രയാവുന്നത്. തൻ്റെ ആട്ടവും അന്നവും വേറെ തട്ടകത്തിലാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ദർപ്പണയിലെ അധ്യാപകനായും പിന്നീട് പ്രിൻസിപ്പലായും ദീർഘകാലം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. ഇതിനിടയിൽ അദ്ദേഹത്തിന് ഈ ഭരതനാട്യത്തിൻ്റെയും മറ്റുമൊക്കെ അതിമനോഹരങ്ങളായ ലാവണ്യ പൂർണ്ണമായ പ്രകടനങ്ങൾ കഥകളിയിലേക്കും കഥകളിയുടെ അത്ഭുതകരമായ ഈ ചില പ്രകടന വിശേഷങ്ങൾ നൃത്തത്തിലേക്ക് കലർത്തി ഒരു നൂതനമായ നൃത്ത ശൈലിക്ക് രൂപം കൊടുക്കുകയും അത് ഈ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും പ്രദർശിപ്പിച്ച് സഹൃദയരുടെ പ്രീതി നേടുകയും ചെയ്തു. ദർപ്പണയിൽ മൃണാളിനി സാരാഭായിയുമൊത്ത് നിരവധി നൃത്തശില്പങ്ങളും ബാലേകളും അദ്ദേഹം സംവിധാനം ചെയ്തു. ചാത്തുണ്ണി പണിക്കർ എന്ന കലാകാരൻ്റെ ഉയർച്ച ഇവിടം മുതൽ തുടങ്ങുന്നു. പിന്നെ ഉപയോഗപ്രാം പിന്നെ മറ്റേ ഞായറാഴ്ചയാണ് നാലാണ്ട് വിട്ട കഥ. പിന്നെ ഒന്നില്ലല്ലേ ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി അരങ്ങുകളിൽ ജനലക്ഷങ്ങളുടെ അംഗീകാരം നേടുമ്പോഴും പക്ഷേ പണിക്കർക്ക് ഒരു നഷ്ടബോധം തോന്നിയിരുന്നു. നാട്ടിലെ അരങ്ങുകൾ അവധിക്കാലത്ത് നാട്ടിൽ ലഭിക്കുന്ന അരങ്ങുകൾ അദ്ദേഹത്തിലെ കലാകാരൻ്റെ വാഞ്ഛയെ കുറെയൊക്കെ സംതൃപ്തിപ്പെടുത്തിയിരുന്നു. ദർപ്പണയിൽ പോയതിനു ശേഷം കഥകളിയുമായിട്ടുള്ള ഗാഠബന്ധം അദ്ദേഹത്തിന് വിടേണ്ടതായിട്ട് വന്നു. അന്ന് അദ്ദേഹം ഭരതനാട്യം പഠിച്ചു,
കഥകളിക്ക് അപ്പുറമുള്ള നൃത്തത്തിൻ്റെ പല സങ്കേതങ്ങൾ, ശരീരഭാഷയുടെ ചില പ്രത്യേകതകൾ, ഇങ്ങനെ ശരീരത്തിൻ്റെ നാനാവിധത്തിലുള്ള വിന്യാസങ്ങളെക്കുറിച്ച് കൂടുതൽ പരിജ്ഞാനം നേടാൻ പണിക്കരാശാന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മൃണാളിനിയും ഒരുമിച്ച് ചെയ്ത നിരവധി നൃത്തനാടകങ്ങൾ, അതിൽ കഥകളിയുടെ സങ്കേതങ്ങളെയും ഭരതനാട്യത്തിൻ്റെ സങ്കേതങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു രംഗഭാഷ വികസിപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ രംഗഭാഷ വികസിപ്പിച്ചെടുക്കുന്നതിനോടൊപ്പം ലോകം മുഴുവനുള്ള പര്യടനത്തിലൂടെ കഥകളിക്കും ഒരിടം ലോകത്തിൻ്റെ സംസ്കാരത്തിൽ കണ്ടെത്താൻ മറ്റു ചിലർക്കെന്ന പോലെ ചാത്തന്നു പിടിങ്കരാശാനും വളരെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഥകളിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിൻ്റെ അന്തസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. 1985 മൂന്ന് പതിറ്റാണ്ട് നീണ്ട പ്രവാസം മതിയാക്കി പണിക്കർ നാട്ടിൽ തിരിച്ചെത്തുന്നു. കാവുങ്കൽ പാരമ്പര്യത്തിന്റെ സംരക്ഷകനായി നാട്ടിൽ ഒരു കളരി ആരംഭിക്കുന്നു. അനാരോഗ്യവും അഭ്യസിക്കാൻ ആളില്ലാത്ത അവസ്ഥയും 10 വർഷത്തിന് ശേഷം കളരി നിർത്താൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി. നാവണൻ, പിന്നെ ഗീതകൻ, നടൻ, ഹനുമാൻ, അതൊക്കെ ഗതിയുണ്ട്. തൊണ്ണൂറ്റിയൊമ്പത് ദിവസം തുടർച്ചയായിട്ട് ദുര്യോധനവധത്തിൽ കൃഷ്ണനും രൗദ്രഭീമനും കെട്ടിയാടിയ ഒരൊറ്റ ആളെ കഥകളിയുടെ ചരിത്രത്തിലുള്ളൂ. അതിന് മുമ്പും പിമ്പും ഇങ്ങനെ ഒരാളിനെ കാണാനെത്തിട്ടില്ല. ജീവിത സായാഹ്നത്തിലും നിറം പകരുന്ന ഓർമ്മകളിലാണ് പണിക്കർ. പിന്നിട്ട എത്രയെത്ര അരങ്ങുകൾ, ഒപ്പം കെട്ടിയാടിയ നിരവധി സഹപ്രവർത്തകർ. അദ്ദേഹത്തിൻ്റെ വേഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, കത്തി വേഷങ്ങൾ പ്രധാനമായിട്ടും വെള്ളത്താടി വേഷങ്ങൾ, തോരണയുദ്ധത്തിലെയും കല്യാണ സൗന്ദര്യത്തിലെയും രണാമസുരത്തിലെയും ഹനുമാൻമാർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ വേഷങ്ങളിൽ ചിലതാണ്. പിന്നെ പച്ചവേഷങ്ങളിൽ അത്ര ചെയ്യാൻ കണ്ടിട്ടില്ല. ചെറുപ്പകാലത്ത് ധാരാളം കൃഷ്ണന്മാർ, കുജലവൃത്തത്തിലെ കൃഷ്ണൻ, പിന്നെ ക്രിമീലത്തിലെ കൃഷ്ണൻ മുതലായിട്ടുള്ള കൃഷ്ണന്മാർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിരുന്നു. പക്ഷേ ഈ വളർന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ദുര്യോധനൻ, തൂത്താരചന്ദ്രത്തിൽ ദുര്യോധനൻ, കീചകൻ, രാവണൻ ഉള്ള കത്തി വേഷങ്ങൾക്ക്, പ്രതിനായക വേഷങ്ങൾക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അങ്ങേറ്റം ജയിപ്പിക്കാൻ കഴിവുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹനുമാൻ, കല്യാണ ഭവനത്തിൽ ഹനുമാൻ എന്താണ് പ്രത്യേകിച്ച്, താളത്തിൻ്റെ കൂടാണ്. ഈ മധ്യകേരളത്തിൻ്റെ ഒരു പൊതുവെ ഒരു ഒരു പ്രശ്നം, ഇവിടെ ഈ കല്ലുവഴി ചിട്ട വളരെയധികം വികസിച്ച് വന്നതോടുകൂടിയിട്ട് കല്ലുവഴി ചിട്ടയുടെ ഒരു ആധിപത്യം മധ്യകേരളത്തിൽ വ്യാപിക്കുകയും അത് ഇതര ശൈലികളെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. ആ ഉന്മൂലനം ചെയ്യപ്പെട്ടതിൽ ഒന്നാണ് ഈ കാവുങ്കൽ സമ്പ്രദായം. കാവുങ്കൽ സമ്പ്രദായത്തിൻ്റെ അഭിനയ രീതിയിലെ, പ്രത്യേകിച്ച് ആംഗികാഭിനയ രീതിയിലെ ചടുലത, ഈ ചടുലത മധ്യകേരളത്തിൻ്റെ പൊതുവെ ഉള്ളൊരു ജീവിത സംസ്കാരമായിട്ടും പൊതുവെ ഉള്ളൊരു സൗന്ദര്യബോധവുമായിട്ടും ഇണങ്ങിപ്പോകുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് തന്നെ കാവുങ്കൽ കളരിക്കും കാവുങ്കൽ കലാകാരന്മാർക്കും കൂടുതൽ പ്രാമുഖ്യം കിട്ടിയത് തിരുവിതാംകൂർ ഭാഗത്താണ്. ഒരുപക്ഷെ ഈ കപ്പളിങ്ങാടൻ സമ്പ്രദായവുമായിട്ടുള്ള ആംഗികാഭിനയത്തിലുള്ള ചില സാദൃശ്യങ്ങളാവാം ഈ കാവുങ്കൽ കളരിയെ തിരുവിതാംകൂറിൽ വളരെ സുപ്രധാനമാക്കിയത്.
പണിക്കരെ തേടിയെത്തിയ അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ, കഥകളിയെ കടലും കടത്തി പ്രശസ്തമാക്കിയ കലാകാരനോടുള്ള ആദരവിന്റെ സൂചകങ്ങളായിരുന്നു അവ. രൂപത്തിലും അഭിനയ ശൈലിയിലും ചില ഒറ്റയന്മാരുണ്ട് കഥകളി രംഗത്ത്. അവർ ആർക്കും അനുകാര്യന്മാരല്ല. അത്തരത്തിൽപ്പെട്ട ഒരാളാണ് ശ്രീ കാവുങ്കൽ പണിക്കർ. അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ രൂപം തന്നെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോയി. ആ കണ്ണിൻ്റെ ഈ പ്രത്യേകതകളും ആ ആകാര സൗഷ്ടവും ഈ ഭരതൻ പറഞ്ഞതുപോലെ ഒരു കലാകാരന് വേണ്ട രൂപ സൗഭാഗ്യം കൊണ്ട് മുഴുവൻ അനുഗ്രഹീതനാണ് അദ്ദേഹം. പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു വിഷാദം അല്ലെങ്കിൽ ദുഃഖം അദ്ദേഹത്തിൻ്റെ നല്ലപ്പങ്കാലത്ത് അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ കാണാൻ ഇവിടെയുള്ള കഥകളി ആസ്വാദനന്മാർക്ക് സന്ദർഭം കിട്ടിയില്ല എന്നുള്ളത്. കഥകളിയുടെ അന്താരാഷ്ട്ര പ്രശസ്തിക്ക് നേതൃത്വം കൊടുത്ത കലാകാരന്മാരിൽ ചാത്തുണ്ണി പണിക്കരാശാൻ്റെ പേര് സുത്യർഹമായ രീതിയിൽ പരിഗണിക്കപ്പെടും. കാരണം കഥകളി എന്താണെന്ന് അറിയാൻ കഥകളിയുടെ ഏറ്റവും ചിട്ടപ്രധാനവും ഏറ്റവും സങ്കേതഭദ്രവുമായ അംശങ്ങളെ പെട്ടെന്ന് അടുക്കാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ മൊത്തം സംവിധാനം ഉണ്ടായിട്ടുള്ളത്. സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കേതനിഷ്ഠമായ കഥകളി സൗന്ദര്യ കഥകളിയുടെ സൗന്ദര്യത്തിലേക്ക് ഈ ഇതുമായി അത്ര പരിചയമില്ലാത്ത സാമാന്യരായ ആസ്വാദകരെ കൈപിടിച്ചു കൊണ്ടുവരുന്നതിൽ ചാത്തുണ്ണി പണിക്കരാശാന് നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. നിരന്തരമായ പരിശ്രമത്തിലൂടെ സ്വന്തം കർമ്മമണ്ഡലത്തിൽ ഗണനീയമായൊരു സ്ഥാനം നേടിയെടുത്ത ഈ മഹാനടന്റെ ജീവിതം വരും തലമുറയ്ക്ക് ഒരു വഴികാട്ടിയാവുകയാണ്. ഈ കാവുങ്ങൽ ചാത്തുണ്ണി പണിക്കർ എന്ന് പറയുന്നത് അദ്ദേഹം ഈ കാവുങ്ങൽ കളരിയുടെ ഭരതവാക്യമാണ്. ചാത്തുണ്ണി പണിക്കരോടുകൂടി അതിവിശിഷ്ടമായ ഒരു ശൈലിയുടെ അതിവിശിഷ്ടമായ ഒരു സമ്പ്രദായത്തിൻ്റെ അറുതി വരികയാണെന്ന് പറയാം. ആ തറവാട്ടിൽ പിന്നീട് പലരും കഥകളി പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഈ കാവുങ്ങൽ കളരിയുടെ തായ് വഴിയിൽ നിന്ന് കിട്ടിയ അംശങ്ങളെ സംശീകരിച്ചു കൊണ്ടല്ല. ജീവിത സായാഹ്നത്തിലും ഊർജ്ജസ്വരനായിരിക്കുന്ന ഈ കർമ്മയോഗി പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ദുഃഖിക്കുന്നു. കഥകളിയിലെ കാവുങ്കൽ പാരമ്പര്യം കൈമോശം വരാതെ സൂക്ഷിക്കാൻ ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയാത്തത്. Oh, my God.